ഭാസ്കരേട്ടാ വേണ്ട, ഇനി എന്നെ തല്ലരുത്. കാര്യം വിളിക്കുണ്ട്, എവിടെയെങ്കിലും പോയി പഠിച്ചോളാം. കൊല്ലം തന്നെ ഞാൻ നായെ. നീ അവളെയും കൂടെ പിഴയ്ക്കല്ലേ? ഈ വേഷ്യപ്പെട്ടോടെ നിനക്ക് പൊറുതി കൂടല്ല. ഇടുക പന്നി. ഒരു പട്ടി ഇതിലാണ് പറഞ്ഞത്, എന്റെ കുടുംബക്കാരിയത്. ഇവരെ ഇങ്ങനെ ചന്തയിലിട്ട് തള്ളി ചതയ്ക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഏതാ ഞങ്ങളെല്ലാം വാങ്ങുന്ന ഭ്രാന്ത ഭ്രാന്ത എന്നെങ്കിലും ചങ്ങനെ കിടും. മരിച്ചുപോയ ടൈലർ വാസാന്റെ മോള ഇതിനാരൊക്കെ ചേർന്ന് പാലക്കാടും കോയമ്പത്തൂരും കൊണ്ടേ പഴപ്പിച്ചു. കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ വേണ്ടി മാറി മറ്റ പാവം എണ്ണാവള് ഇവളെ ഞാൻ സ്വീകരിക്കാൻ പോവാ. ഞാൻ ജോലി ചെയ്ത് പോറ്റ ഇവിടെ കുടുംബത്തിൽ ഭാസ്കരായിട്ട് താമസിക്കുന്ന വീട്ടിലേക്ക് ഞാൻ ഇവിടെ കൊണ്ട് പോയിട്ടില്ല, എന്നിട്ട് ചെല്ലില്ല. ഇതാ ഞാൻ ചെയ്ത കുറ്റം. അല്ലെങ്കിൽ അങ്ങാടി പട്ടിയെ തല്ലുന്ന പോലെ തല്ലി ചതച്ചുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം ഇവർ ഈ ദേശീയ പെണ്ണം കൊണ്ട് ഈ മണ്ണിൽ പൊറുക്കില്ല, പൊറുപ്പിക്കില്ല. കയ്യും കാലും തല്ലിയോടിച്ച് കുടുംബത്ത് കൊണ്ടുവരും. ഇത് ഭാസ്കരനാ പറയുന്നത്, മറ്റാരെയും കണ്ടില്ല നായി ഈ ദേശീയ പെണ്ണിനെ. ഭാസ്കര, ഇനി നീ ആ വാക്ക് ഉപയോഗിക്കരുത്. അവളുടെ കഥകളെല്ലാം കേട്ടിട്ടും അവളെ സംരക്ഷിക്കാൻ ഭരതൻ തയ്യാറാണെങ്കിൽ അവൻ അത് ചെയ്യട്ടെ. പിന്നെ കയ്യും കാലും തല്ലിയൊടിക്കുന്ന പോയിട്ട് നീ അവന്റെ ദേഹത്ത് പോലും തൊടില്ല. ഇത് ഞാനാ പറയുന്നത്. പിന്നെ നീ എന്ത് തറവാട്ടു മഹിമയുടെ പേരില് ആ പാവം പെണ്ണിനെ മറ്റേ പേര് പറഞ്ഞ് അതിശയിപ്പിക്കുന്നത്? അതിന് നിനക്ക് എന്താ അർഹതയുള്ളത്? നിന്റെ ഒരു അച്ഛൻ പെങ്ങളുണ്ടായിരുന്നല്ലോ, പാവം മരിച്ചുപോയി. വൈറ്റാട്ടി കാർത്തു ഡ്രൈവിംഗ് സ്കൂളെന്നാ ആയമ്മ ഈ നാട്ടിലെ ചെറുപ്പക്കാർ പിള്ളേർ വിളിച്ചോണ്ടിരുന്നത്. നീ എന്നെ കൊണ്ട് പഴങ്കഥയുടെ കെട്ടഴിപ്പിക്കേണ്ട. നീ പോ മോനെ ദിനേശ. ഇവിടെ വന്ന് വണ്ടി കയറ്. ഭരതവാ, അവളെയും കൂട്ടിക്കോ. കൈവച്ചാ ഭാസ്കരൻ എടുക്കാൻ ഇത്തിരി വൈകും. ദിനേശ പോ. Ah!
எடுத்து வண்டி கொண்டு போறேன்.